ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്ന് അഖിൽമാരുടെ ഒരു വിവാദ വീഡിയോ ആണ് ഇപ്പോൾ ലൈവിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ആദ്യം പറഞ്ഞ ശേഷം നമുക്കൊന്ന് വീഡിയോ കാണാം. കാരണം ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് അഖിൽമാരാര് തന്റെ അഭിപ്രായം ഇന്ന് രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ അതിശക്തമായ രീതിയിൽ ബിഗ് ബോസിനെതിരെ അഖിൽമാരാര് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ബിഗ് ബോസ് സീസൺ 6 നിന്നും സിബിനെ പുറത്താക്കിയതുമായി സംബന്ധിച്ചാണ് അഖിൽമാരാരുടെ ഈ വീഡിയോ. നമുക്ക് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. പ്രിയമുള്ളവരെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞങ്ങ് ക്ലോസ് ചെയ്തോളാം, നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പം കണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടോ, എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്ത് നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ടും ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത്. റോബിനുമായിട്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ, റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവരുമായും സൗഹൃദത്തിലാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50 ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു, വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ തയ്ച്ചു കൊടുത്ത ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയും വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിലേ, അഖില് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ടു പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് കിട്ടുന്ന പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറു തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ, അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്, ഞങ്ങളുടെ ഷോ 1 മുതൽ 5 സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം, ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരുത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങുമിങ്ങും തൊടാതെ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെയോ വായിത്തോന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്യും, എനിക്ക് വന്ന എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് വരരുത്. ഞാനീ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോകത്തില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം
അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ. ഈ നാളത്തെ ഈ നിമിഷ കുമാരെല്ലാണോ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടെ മരിക്കാൻ തയ്യാറാണ്. എനിക്കങ്ങനൊന്നും ഒരുത്തരം പേടിയും കോപ്പൊന്നുമില്ല. എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ. ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക്. അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമാണ്, അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അതിർത്തി ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത്? നീ ഇത്ര ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്തത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ ജയിപ്പിച്ച് സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റി അബദ്ധം എന്ന് പറയുന്നത് അന്ന് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊക്കോണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50-ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ ഓട്ടം എന്ന് പറഞ്ഞ് മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗിൾ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് നടക്കുക ചെയ്തോ? പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ചയും ഞായറാഴ്ചയും വിളിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവുകളോ? കാശു കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെറിവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? നിനക്കൊക്കെ എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാര് നിനക്കൊക്കെ എതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. ഒരു നിന്നെയൊന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. നീയൊന്നും പേടിച്ച് ചിന്തിക്കുക വേണ്ട. നാരത്തരം കാണിച്ചിട്ടുണ്ടോ എന്റെ ഒക്കെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന്? ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതേക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ, അവരട്ടിൽ കൈ വെച്ചിരുന്നാൽ മതിയെന്നാ ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ്, അതിൽ അങ്ങനെ സംസാരിക്കരുത്, അതിൽ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുത്തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അത് ഞാൻ എനിക്ക് ഇന്ന് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായ കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവന് വേണ്ടി സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാറുത്തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും. അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ്. എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച
ഒരുത്തനാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പ്രേക്ഷകരെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത്. സ്വന്തമായിട്ട് എന്തും കളിച്ചോ, ബിഗ് ബോസ് നടത്തുകയോ മറ്റേ എന്ത് ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം. ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരങ്ങളും ഷോയുടെ പേരിൽ കാണിക്കാം. പക്ഷെ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട്, ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയമെന്നാണ് 100% നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് പോവുകയാണ്. അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം, അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവിൽ വന്നത്. രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ഇത്രയും ആ അടിച്ചാവർത്തിച്ച് പറയുന്നത്. ഇനി ബാക്കി ഏതെങ്കിലും അവന്മാർ പൊങ്ങി വരട്ടെ. യവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാർ കാശ് മേടിച്ച് ഇവന്മാർ കാണിച്ച നാരത്തര ഉൾപ്പെടെ, ഞാൻ പറയും ഓക്കെ. നമുക്ക് ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിബിനെ പുറത്താക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന പണി എന്ന് തന്നെയാണ്. കാരണം ഇതിനു മുമ്പുള്ള സീസണുകളിൽ, അതായത് സീസൺ 1-ൽ സാബുമോനെയും ഇവർ ഇതേ രീതിയിൽ തന്നെ പുറത്താക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അവർ കണക്ക് കൂട്ടുന്നതിലുപരി അവസാന നിമിഷം സാബുമോന് വോട്ട് കൂടിയതാണ് ഈ സംഭവത്തിന് ബദലായി നിന്നത് എന്നാണ് അഖിൽമാരാര് പറയുന്നത്. സീസൺ 2-ൽ രഞ്ജിത് കുമാറിനെ പുറത്താക്കിയതും സീസൺ 4-ൽ റോബിനെ പുറത്താക്കിയതും ഒക്കെ ഇതേ സിദ്ധാന്തം അനുസരിച്ചാണ്. കാരണം എന്തെന്നാൽ, ആർക്കാണോ ജനശ്രദ്ധ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നത് അതേ കണ്ടസ്റ്റന്റ്സിനെ പിടിച്ച് പുറത്താക്കുക എന്നത് ഇവരുടെ ഒരു നയമാണെന്ന് അഖിൽമാരാര് പറയുന്നു. കാരണം എന്നാലേ കൂടുതൽ ജനശ്രദ്ധ ഈ ഷോയിലേക്ക് ആകർഷിക്കൂ എന്നും അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും 5-ാം സീസണിൽ തന്നെ പുറത്താക്കാൻ ഇവർ പഠിച്ച പണി 18 നോക്കിയെന്നും അവസാനം നടക്കാതെ പോയതാണ് താൻ പുറത്താകാതെ മിന്നാകാൻ കാരണമെന്നും അഖിൽമാരാര് പറയുന്നുണ്ട്. ഇത് ഡോക്ടർ റോബിൻ തന്റെ ഇൻസ്റ്റാ പേജിലും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സീസൺ 4-ൽ, അതായത് കഴിഞ്ഞ വർഷം റോബിൻ 2-ാമത്തെ പ്രാവശ്യം അകത്ത് കയറിയ ശേഷം പുറത്താക്കിയ സമയം റോബിൻ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളൊക്കെ ഒരുവിധം സത്യമാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അഖിൽമാരാരുടെ ഈ ബോംബ് ഇന്ന് ബിഗ് ബോസിന്റെ 50-ാം ദിവസം തന്നെ പൊട്ടിച്ചത് ഒരു പ്രത്യേക സംഗതിയായി പോയി എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.